ഒരു വാക്ക് കൊടുക്കുന്നു. തീർച്ചയായിട്ടും ആ വാക്ക് നിറവേറ്റല്, വാക്ക് കൊടുക്കല് ഭയങ്കരത. ഞാൻ പരമാവധി ശ്രദ്ധിക്കലുണ്ട് ആർക്കും വാക്ക് കൊടുക്കാക്കാൻ. കൊടുത്ത വാക്കുണ്ടെങ്കിൽ അത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഞാൻ വാക്ക് കൊടുത്താൽ ഒന്നെങ്കിൽ ഞാൻ മരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ആ വാക്ക് നിറവേറ്റും. എനിക്കിതിൻ്റെ ഒരു ഇതില്ല. ഞാൻ ഇതിൽ നിന്ന് പിന്നോട്ട് വലിയണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു സാധാരണ ജീവിതത്തിലേക്ക് പോകണമെന്ന്. പക്ഷെ എന്താണെന്ന് കഴിഞ്ഞാൽ, ചെയ്തു വെച്ച കുറേ കാര്യങ്ങളുണ്ട്. പറഞ്ഞ വാക്കിന് എനിക്ക് ഒരുപാട് പ്രാധാന്യമുള്ള വ്യക്തിയാണ്. ഞാൻ ഈശ്വർ മാൽപ്യക്ക് ഒരു വാക്ക് കൊടുക്കുന്നു. തീർച്ചയായിട്ടും ആ വാക്ക് നിറവേറ്റൽ, വാക്ക് കൊടുക്കൽ ഭയങ്കരത. ഞാൻ പരമാവധി ശ്രദ്ധിക്കലുണ്ട് ആർക്കും വാക്ക് കൊടുക്കാക്കാൻ. കൊടുത്ത വാക്കുണ്ടെങ്കിൽ അത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഞാൻ വാക്ക് കൊടുത്താൽ ഒന്നെങ്കിൽ ഞാൻ മരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ആ വാക്ക് നിറവേറ്റും. പക്ഷെ മുഖാന്തരം പറയാണ്, ആ എങ്ങനെയാണോ ഈശ്വർ മാൽപ്യൻ്റെ മക്കൾ ഇവിടേക്ക് വന്നത്, അതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് നമ്മൾ തിരിച്ച് കേരളം ഇവിടുന്ന് കർണാടക വരെ യാത്ര. ഇവരെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എന്താണ് പറഞ്ഞത്? ഒന്നാമത് ഇവർ ഈ ചികിത്സകളൊന്നും ഇതിൻ്റെ മുന്നേ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലേലും. അതായത് മൂപ്പര് നാടിനും വേണ്ടി നാട്ടുകാർക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് സ്വന്തം ഫാമിലിൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാനൊരു മടി കാണിച്ചത് കൊണ്ട്. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ, അങ്ങനെയാണ് സ്വന്തം വീട്ടിലെ പ്രയാസങ്ങൾ ആരും അറിയിക്കൂല, മറ്റുള്ളവരുടെ പ്രയാസത്തിനും വേണ്ടി ഓടി നടക്കുന്ന ആൾക്കാരാണ്. അദ്ദേഹം അമ്മ മരിച്ച മൂന്നാമത്തെ ദിവസമാണ് ഞാൻ ആദ്യമായിട്ട്, രണ്ടാമത്തെ ദിവസമാണ് ആദ്യമായിട്ട് ഞാൻ ഈശ്വർ മാൽപ്യനെ വേറെ ആള് മുഖാന്തരം ബന്ധപ്പെടുന്നത്. അന്ന് നമ്മളെ കേരളത്തിൽ നിന്ന് പോയ റെസ്ക്യൂ പ്രവർത്തകരെ ഇവർ ഒഴിവാക്കി നിൽക്കുന്ന സമയം. അപ്പം ഞാൻ വിളിച്ച് വേറെ ആൾ ത്രൂ വിളിച്ചപ്പം അമ്മ മരിച്ചതിനോണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു. പിന്നീട് പ്രയാസങ്ങൾ പറഞ്ഞപ്പം എന്തൊക്കെയോ കർമ്മങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു, അത് മുഴുവൻ അനിയനെ ഏൽപ്പിച്ചിട്ട് ആള് പത്താമത്തെ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്, അതായത് അപ്പൊന്നും ഇവിടെ പത്ത് ദിവസം കഴിഞ്ഞിരുന്നു ശിരൂരിലെ ദൗത്യം. അതിനുശേഷം പന്ത്രണ്ടാമത്തെ ദിവസമാണ് പുള്ളിക്കാരനെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുന്നത്. അത് എന്താണ് അത്രയും പ്ലാനോട് കൂടിയിട്ട് എന്താണെന്ന് കഴിഞ്ഞാൽ ചെയ്ത്, കാരണം മലയാളികളെ ഏതായാലും ഉൾപ്പെടുത്തില്ല. അപ്പം കന്നഡക്കാരനായ ഈശ്വർ മാൽപ്യ നമ്മളായിട്ട് ബന്ധമില്ലാത്ത രൂപത്തിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തി മൂപ്പരെ അത് വൃത്തിയായിട്ട് ചെയ്ത്. പല ഘട്ടങ്ങളിലും ഈശ്വർ മാൽപ്യൻ്റെ ടീമിലുള്ള അധിക ആളുകളും മലയാളികളാണ്. അവരൊക്കെ സംസാരം വരെ ഉപേക്ഷിക്കേണ്ടി വന്ന്, കാരണം മലയാളത്തിൽ സംസാരിക്കാതെ ആ വെള്ളത്തിലിറങ്ങി ദിവസങ്ങളോളം പണിയെടുത്തു. നിരന്തരം അവഗണന നേരിട്ടിട്ടുണ്ട് ഈശ്വര മാൽപ്യഭാഗത്തെ. അങ്ങനെയുണ്ട്, അങ്ങനെയൊക്കെ ഒഴിവാക്കണം നമ്മൾ കുറച്ചും കൂടി. എന്താ പറഞ്ഞാൽ ഗവൺമെന്റ് ഇത്തരക്കാരൊക്കെ എന്താ പ്രൊഫഷണലായിട്ട് കണ്ടിട്ട് ഇവർക്ക് ഒരു എന്താ പറഞ്ഞാൽ ഇവരെ ശരിക്കും പരിഗണിക്കണം. ഒരു ദുരന്തം ഉണ്ടാവുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രൊഫഷണൽ ടീമിനെ സാധാരണക്കാരയക്കും, പക്ഷെ ഇവരൊരു പ്രൊഫഷണലാണ്. ഇവർക്ക് അർഹിച്ച പ്രാധാന്യത്തോടു കൂടി ദുരന്ത ഭൂമിയിൽ ഇറക്കിയാൽ ഇവർ പല കാര്യങ്ങളിലും അത്ഭുതം കാണിക്കാൻ കഴിവുള്ള ആളുകളാണ്. രഞ്ജിത്ത് ഇസ്രായേൽ ആയിക്കോട്ടെ, ഈശ്വർ മാൽപ്യ ആയിക്കോട്ടെ, പിന്നെ ഒരുപാട് റെസ്ക്യൂ ടീമുണ്ട് കേരളത്തിൽ. ഇന്നും ഇപ്പോൾ ഒരു റെസ്ക്യൂ ടീമിൻ്റെ ഇതുണ്ട്, ഇനോഗ്രേഷൻ ഉണ്ട്. അപ്പോൾ മനാഫ് കുറച്ച് കാര്യം, ഈ ഏകദേശം മൂന്ന് മാസത്തോളം മനാഫ്ക വീട് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ മറ്റേ മക്കളെ ശ്രദ്ധിക്കാതെ പുറത്ത് ഇതിനു വേണ്ടി കാത്തിരുന്നു, കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരുന്ന് പറഞ്ഞു. ആ സമയത്തിൽ എപ്പോഴെങ്കിലും ഫാമിലിൻ്റെ ഭാഗത്തു നിന്ന് ഇതൊന്ന് നിർത്തിക്കൂടെ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു? ഇല്ല ഇല്ല, എൻ്റെ അമ്മ ഇരിക്കുമല്ലോ. അപ്പോൾ ഇതേ മെൻറ്റാലിറ്റി തന്നെയാണ്, എടുത്തിട്ട് വന്നാൽ മതി എന്നുള്ള തന്നെയാണ്. അതുകൊണ്ട് ഉമ്മ ഭയങ്കര സപ്പോർട്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ ഉമ്മമാരെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എല്ലാ ഉമ്മമാരെന്ന് കേട്ടാ മക്കളെന്ന് കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാതും എങ്ങനെ ധൈര്യം ഉണ്ടാവുക. അതേമാതിരി തന്നെ എൻ്റെ കുടുംബക്കാർ അവർ സ്ഥാപനങ്ങളൊക്കെ പൂട്ടിയിട്ടാണ് വന്നത്. ഇപ്പം നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കടന്ന്, നമ്മളടുത്ത ഇതെന്താണെന്ന് കഴിഞ്ഞാൽ നന്ദി. നമ്മളിപ്പം നന്ദി പ്രകടിപ്പിക്കേണ്ട ടൈമാണ്. അത് ഈശ്വർ മാൽപ്യനോടായിക്കോട്ടെ, ഈ ഈ ഒരു റെസ്ക്യൂ പ്രവൃത്തിയിൽ ഏർപ്പെട്ട സകല ആളുകളും എല്ലാവരെയും നമ്മൾ ഇതിൽ പരിഗണിക്കും. അതിന് ട്രസ്റ്റ് നമ്മൾ രൂപീകരിച്ച എന്താണെന്ന് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം ഒരു ഈശ്വർ മാൽപ്യൻ്റെ കഥയെ കേട്ടിട്ടുള്ളൂ, ഇനി ഓരോ റെസ്ക്യൂ പ്രവർത്തകരെയും കഥകൾ നിങ്ങൾ കേൾക്കാൻ തന്നെ കിടക്കുന്നുണ്ട്. ഇതുപോലെ ആരും അറിയാതെ എന്താ പറയാ സ്വന്തം ജീവൻ പണയമെടുത്തി വന്ന പല ഓരോ വ്യക്തികളുണ്ട്. ഓരോരുത്തർക്കും അതിൻ്റെ അർഹമായ ഒരു എന്താക്കണം പ്രാധാന്യം കൊടുത്ത് അവർക്ക് നമ്മൾ എന്താക്കും, അവരെല്ലാവരും പരിഗണിക്കും. പരമാവധി കഴിയുന്ന ആളുകളെ
എല്ലാരും ജനസമൂഹം അറിയണം. നമ്മള് കർണാടകയിൽ കണ്ടതാണ് എന്ന് പറഞ്ഞാല് പോലീസിന്റെ അടി കൊണ്ടിട്ട് ഓടുന്ന സമയത്ത് അടിക്കും അടിക്കും എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ കർണാടകയില്, ഓടിയിരും ഓടിയിരും. അപ്പൊ എന്താ തോന്നി നിങ്ങക്ക് പിന്തിരിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട്? അപ്പൊ ഞാൻ എന്താന്നുള്ളത് ആ ഒരു രീതിയിൽ മനസ്സിലാക്കിയാണ് ഞാൻ അങ്ങനത്തെ. എന്റെ ശരിക്കും അടി കിട്ടുമ്പോഴത്തേക്കും ആ ക്യാമറ എന്റെ കസിനാണ് ഓപ്പറേറ്റ് ചെയ്തത്. അവൻ എടുക്കാൻ കുറച്ച് നേരം വൈകിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല ഞാൻ അനുഭവിച്ച പ്രയാസങ്ങൾ ഒന്നും കൂടി കാണാമായിരുന്നു. അതായത് ഒരു വിഷയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, സ്വന്തം ശരീരം പോലും ഓർമ്മ ഉണ്ടാവില്ല. അതിൽപ്പെട്ടതാണ് അടിയൊന്നും എനിക്കൊരു വേദനയെ തോന്നിയില്ല. അടി മാത്രമല്ല നമ്മൾ എനിക്ക് വെയിൽ പോലും അവിടുത്തെ വെയിൽ നിങ്ങൾക്ക് നിങ്ങൾ വന്നതാണല്ലോ, പല പ്രാവശ്യം വന്നതാണല്ലോ. എന്ത് ജാതി വെയിലാ ആ വെയിലും, മഴ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ വന്ന ടൈമിന്? കൊടും മഴ. ആ മഴയും വെയിലും ഒന്നും ചില വിഷയത്തിൽ ഇറങ്ങും. അങ്ങനെ നമുക്ക് നമ്മുടെ ശരീരം പോലും മനസ്സ് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ശരീരം നമുക്ക് ഒരു ഭാര. തീർച്ചയായും ഒരു തവണ അവർ നിർത്തി വെച്ച സമയത്ത് പോലും മനാഫ്കെ നമ്മൾ ആ ഭാഗത്ത് കണ്ടെന്ന് ഒറ്റയ്ക്ക് അവിടെ വന്നിട്ട് അതെ നിങ്ങൾ അവിടെ നോക്കിക്കൊണ്ടിരുന്നു. മെന്റാലിറ്റി മനസ്സിലായി, നിങ്ങൾക്കൊരു മനസ്സിലായി അവസ്ഥ, നിങ്ങൾക്ക് എന്തോ നമ്മൾക്ക് ആ ലോകത്തല്ലാത്ത പോലത്തെ ഉള്ളൊരു ടെൻഷനായിരുന്നു. ഞാൻ എവിടെ എത്തി മാരി എന്താണെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയം എന്തായിരുന്നു തന്നെ, എൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകൾ ആരെങ്കിലും എന്നെ പിന്തിരിപ്പിക്കുമോ എന്നുള്ള പേടിയായിരുന്നു. എന്നോടൊരാൾ സംസാരിക്കാൻ വരുമ്പോൾ ഞാൻ ആദ്യം മനസ്സിൽ വിചാരിച്ച ഈ ആൾ ഒരു നെഗറ്റീവ് എന്നോട് പറയരുതേ എന്നുള്ള, കിട്ടൂല എന്ന് ഒരാളെടുന്ന് കേൾക്കുമ്പോൾ ഞാൻ ആകെ മാനസികമായി തളരുക. അത് അതുകൊണ്ടാണ് ഞാൻ മാറി മാറി ഒറ്റയ്ക്ക് സഞ്ചരിച്ചത്. ആ ഡ്രഡ്ജർ അവർ നിർത്തി വെച്ചില്ലേ അവർ തെരച്ചിൽ, ഡ്രഡ്ജർ വരും എന്ന് ഉറപ്പുണ്ടായിരുന്നു നിരന്തരം ഇടപെട്ട ആദ്യം മുതൽക്കേ. എല്ലാവരും പറയുന്ന കാര്യം ഇതിൽ ഡ്രഡ്ജർ നിർബന്ധമാണെന്നുള്ള ആദ്യം മുതൽക്കേ പറയുന്ന കാര്യമായിരുന്നു. അത് അത് വരാൻ കുറച്ച് നേരം വൈകുന്നുള്ളൂ. എന്തായാലും എല്ലാത്തിനും ഒരു അന്ത്യം ഉണ്ടാവുമല്ലോ. അത് 72-ാം ദിവസം നടന്ന് അതിൽ എന്താ പറയുക സന്തോഷമുണ്ട്. അതിലൂടെ നമ്മൾ എന്താണ് ഒരു ഈ മൊത്തം സമൂഹത്തിന് ഒരു പാഠമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തത്. അതിൽ തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടന്ന്, ഇനി നമ്മൾ അർജുൻ്റെ വിഷയമല്ല, ഇനി എന്താണ് കഴിഞ്ഞാൽ ഇനി സാധാരണക്കാരായ പല ആളുകളുടെ വിഷയമുണ്ട്. അതിൽ ആദ്യത്തെ കടമ്പാണ് ഈശ്വർ മൽപ്പ. ഈശ്വർ മൽപ്പനെ നമ്മൾ സഹായിക്കുന്നതാണ്. ഈശ്വർ മൽപ്പയ്ക്ക് ആയിരക്കണക്കിന് ശവങ്ങളും 60-ഓളം മനുഷ്യരെ ജീവനോടെ രക്ഷപ്പെടുത്തിയിട്ട് നമ്മൾ ആരും ചിലപ്പോൾ ഇതുവരെ പ്രത്യുപകാരം ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഇത് ഒരു റിയൽ കേരള സ്റ്റോറി ഇതാണ് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ കേരളത്തിലാണ്, കേരളത്തിലുള്ളവർ എന്താ പറയുക ഒരു സഹായം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ കേരളത്തിൻ്റെ സംസ്കാരം എവിടെക്കോ വെച്ച് കൈമോശം വന്നു പോയത് തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഉണ്ട്. എല്ലാവരും വിചാരിക്കും ഇപ്പം ഇത് എന്തായി ചങ്ങായി ഡെയിലി വന്നിട്ട്, ഒന്നും വിചാരിക്കേണ്ട. ചിലതൊക്കെ മറന്നു പോയത് ഓർമ്മിപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ സമൂഹത്തിൽ വേണ്ടേ? തൽക്കാലം ആ ജോലി നമ്മൾ ചെയ്യുക. തീർച്ചയായും അർജുനെ കിട്ടിയ ആ ദിവസം മനാഫ്ക കരഞ്ഞ കരച്ചിലിന് നമ്മൾ കേരളം മൊത്തം കരഞ്ഞു മനാഫ്കെ കൂടെ സന്തോഷം. അതായത് കേരളത്തിലുള്ളവർക്ക് ഹൃദയം ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അത് എന്താണെന്ന് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇല്ലാത്തത് എവിടെ ഒന്ന് സ്റ്റക്കായി കിടക്കുന്നത് നമുക്ക് റെഡിയാക്കി റിപ്പയർ ചെയ്തെടുക്കാം. തീർച്ചയായിട്ടും മനാഫ്ക പറഞ്ഞ വാക്കുണ്ടല്ലോ, അപ്പോൾ അവിടെ ഒരു നിങ്ങൾ അവന് ഒരു ഡ്രൈവറിലേ എന്ന് പറയുമ്പോഴേക്ക് ഡ്രൈവർ മാത്രമല്ല എൻ്റെ സഹോദരനും ഒരു മനുഷ്യനുമാണ്. അങ്ങനെ കാണാൻ പഠിക്കണം. ഏതൊരു ആളുകളെയും ചെയ്യുന്ന ജോലിയിലൂടെ അഭിസംബോധന ചെയ്യാൻ പറ്റില്ല. ഒരു ചെരുപ്പ് തുന്നുന്ന ആളെ ചെരുപ്പുത്തി എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു മുടി വെട്ടുന്ന ആളെ അങ്ങനെ വിളിച്ചിട്ട് ആ ഒരു ജോലിയിൽ വിളിക്കുന്ന രീതി കണ്ടാൽ തന്നെ അറിയാം അവനക്ക് എന്താണ് സമൂഹം പ്രാധാന്യം കൽപ്പിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഏത് കളക്ടറും മന്ത്രിനെക്കാട്ടിയും നല്ല ജോലിയാണ് ഡ്രൈവർ എന്നാണ് ജോലി. ഒരു ഡ്രൈവർ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു മന്ത്രിയോ കളക്ടറോ ഇല്ലെങ്കിലും ഇവിടെ നാട് നടന്നു പോകും. ഡ്രൈവർ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. നല്ല കാളവണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങേണ്ടി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഡ്രൈവർമാരെ സപ്പോർട്ട് ചെയ്യുക, ഒരിക്കൽ അർഹിച്ച പ്രാധാന്യം കൊടുക്കുക, സമൂഹത്തിലുള്ള എല്ലാ ആളുകൾക്കും അർഹിച്ച ഒരു പ്രാധാന്യം കൊടുത്തിട്ട് എന്താണ് ബഹുമാനിക്കാൻ പറ്റുക. മനുഷ്യനാണ് ആരും ഇകയിത്തരും. അപ്പോൾ എന്തായാലും മനുഷ്യനായിട്ട് കാണുക, ചെറുപ്പവും വലുപ്പവും ഒന്നും നോക്കരുത്. ആരാ എപ്പോഴാണ് സഹായത്തിന് വരിക അറിയില്ല. നിങ്ങൾ ചിലപ്പം വലിയ കളക്ടറൊക്കെ ആയിരിക്കും, വെള്ളത്തിൻ്റെ അടിയിൽ പോയാൽ ഇതേ പാവപ്പെട്ട ഈശ്വർ മൽപ്പ തന്നെ വേണ്ടി വരും സഹായിക്കാൻ. അപ്പം നന്ദി പറയുന്നതിനെക്കാട്ടി നല്ലത് വെള്ളത്തിൻ്റെ അടിയിൽ പോകുന്നതിന് മുമ്പേ ഈശ്വർ മൽപ്പനോടും അങ്ങനെയുള്ള റെസ്ക്യൂ പ്രവർത്തകരായ പാവപ്പെട്ട കുറേ ആളുകളുണ്ട് അവരോട് നന്ദി പറയാം.
ഓരോ കാര്യത്തിലൊരു ശ്രദ്ധ വെക്കുക. തീർച്ചയായിട്ടും.